ഇവിടുത്തെ രാജാവിന്റെ വേഷമാണെന്ന് അവര് പറയുന്നത്. വാളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇങ്ങോട്ട് വന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ലേക്ക് പീച്ചോള എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാൻ വേണ്ടിട്ട് കേട്ടോ. അതിന്റെ ഒരു എൻട്രി ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഈ നേരെ കാണുന്ന റൂട്ടാണ്. ഇവര് നിർമ്മിച്ച ലേക്കാണ് കേട്ടോ ഇത്. അങ്ങനെ അടിപൊളി നല്ലൊരു പീസ് മൈൻഡ് ആട്ടോ. ഇവിടെ ലേക്ക് പീച്ചോയിലേക്ക് പോകുന്ന എൻട്രി ആണ് കേട്ടോ ഈ റൂട്ട്. ഭയങ്കര ഒരു പീസ് മൈൻഡ് തന്നെ. നല്ലൊരു അങ്കിൾ വെട്ടിപ്പുണ്ട്. അപ്പൊ ചേട്ടൻ ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ വന്നപ്പോഴും. എന്നിട്ട് ഇങ്ങനെ നമ്മൾ പോകുന്നുള്ളപ്പോ ഈ ചേട്ടന്മാര് പിടിച്ചിരുത്തി കേട്ടോ. ഹായ്, ഈ ചേട്ടന്റെ പാനിപ്പൂരി കട കേട്ടോ. ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ പാനിപ്പൂരി. എല്ലാം ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ ഫുള്ള് ദൈവങ്ങളാണ് നോക്കി. ഒരുപാട് ദൈവങ്ങളുണ്ട്. സബ് ഭഗവാനെ. ഓക്കെ, അടിപൊളി. നാം ക്യാ മേരാ രാജേന്ദ്ര. രാജേന്ദ്ര ബ്രോ. നാം ക്യാ രാജ്. രാജ് അച്ഛൻ നാമേ. ഈശ്വർ ബ്രോ. അപ്പൊ നമുക്ക് എന്തായാലും പോയല്ലേ. ഇവരെ കണ്ടതിൽ ഭയങ്കര സന്തോഷം. ഇവരിപ്പം ഇവിടുന്ന് പറഞ്ഞു, ഇവിടുന്ന് കുറച്ചുകൂടെ പോയാൽ മതി, 10 മിനിറ്റ് ഇവിടെ ഉള്ളതാ പറഞ്ഞു. അപ്പൊ നമുക്ക് നേരെ പോവാം. ഓക്കെ ബൈ. ഓക്കെ ബൈ. നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ. ആയി. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളുള്ളത് രാജസ്ഥാനിലെ ലേക്ക് പിച്ചോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പ്ലേസ് ആണ്. പക്ഷെ നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. അന്നത്തെ കാലത്ത് രാജസ്ഥാനിലെ അതിപുരാതനമായ രീതിയിലുള്ള വേഷമൊക്കെ അണിഞ്ഞിട്ട് ഈ ഒരു രൂപമാണ് അന്നത്തെ കാലത്തെ ഇവരുടെ ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. കണ്ടില്ലേ, നല്ല ഭയങ്കര രസമുണ്ട് കാണാൻ. നല്ല ക്യൂട്ട് രണ്ട് കൊച്ചു കുട്ടികളാണ്. ഇവിടുത്തെ രാജാവിന്റെ വേഷമാണ് അവർ പറയുന്നത്. വാളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടിയുടെ ഇടയില്. ഒരു രക്ഷയില്ലാത്ത നല്ല ഭംഗി കേട്ടോ ഈ ലുക്കി കാണാൻ. ഈ കുട്ടിയെയും കാണാൻ ലുക്കാണ്. അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇതിനെയും കണ്ടില്ലേ, ഭയങ്കര ലുക്ക് കാണാൻ വേണ്ടിട്ട്. ഞാൻ പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് രാജസ്ഥാനിലാണ് ഉള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു പ്ലേസ് വാച്ച് ചെയ്യണം. കാരണം ഈ ലേക്ക് എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കിയ ലേക്കാണ്. ഒരിക്കലും ഇത് ഇവിടെ ആയിട്ടുള്ളതല്ല, ഈ ലേക്ക് ഉണ്ടാക്കിയ ലേക്കാണ്. അതേപോലെ ഒരു ചേട്ടനാണെങ്കിൽ ഇവിടെ ഈ സംഭവത്തിന് പേരറിയത്തില്ല. അത് വെച്ചിട്ടാണെങ്കിൽ പാട്ട് പാടുന്നുണ്ട്. നിങ്ങൾ വെച്ച് നോക്കണേ. ഇതാണ് കേട്ടോ ഇവിടെ ഈ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഒരു മുട്ട. അപ്പൊ ഈ ലേക്ക് പിച്ചോള ഫൗണ്ട് ചെയ്തത് 1568 കേട്ടോ ഇത് ഫൗണ്ട് ചെയ്തത്. അതേപോലെ തന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാല് ഈ നേരെ കാണുന്ന ജാഗ് മന്ദിർ എന്ന് പറഞ്ഞ ഒരു മന്ദിരും 2 5-star ഹോട്ടലുകളുമാണ് ഉള്ളത്. അതിന്റെ പേരെന്ന് പറയുന്നത് ലീല പാലസ് ഉദയവില്ല. ഇത് 2 5-star ഹോട്ടലുകളാണ് കേട്ടോ. അപ്പൊ അത്രമാത്രം ഫുഡൊക്കെ ഒരു രക്ഷയില്ലെന്നാണ് ഇവിടെ ഉള്ള ആൾക്കാർ പറയുന്നത്. അടിപൊളി ഫുഡാണ്. അപ്പൊ നമുക്ക് അത്രയും റേറ്റ് കൊടുത്തിട്ട് ഇവിടെ പോയിട്ട് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ യാത്രയ്ക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും ഇവിടെ ഇന്ന് കാണുമ്പോൾ തന്നെ അത് ഭയങ്കര ഭംഗിയാ കാണാൻ വേണ്ടിട്ട്. ഇതാട്ടോ ലേക്ക് പിച്ചോയിലെ പരമ്പരാഗതമായ രീതിയിലുള്ള ഡ്രസ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്ന സ്ഥലം കേട്ടോ. ഈ ഒരു സംഭവമാണ് ഇവർ തലയിൽ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഭായിമാരത് കെട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. വേണ്ടല്ലേ, ഒരുപാടുണ്ട് കേട്ടോ ഈ സംഭവങ്ങൾ. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. ഇതെല്ലാം ഇവിടുത്തെ പരമ്പരാഗതമായ രീതിയിലുള്ള സംഭവമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ലേക്ക് പീച്ചോയുടെ വിട പറയുകയാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഇനി നമുക്ക് നേരെ പോകേണ്ട റൂട്ട് ഇതാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേക്ക് പിച്ചോയുടെ അടുത്ത് തന്നെയായിട്ട് ഒരു അമ്പലമുണ്ട്. അപ്പൊ അവിടെ ഫുള്ള് വെളുത്ത എലികളാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നല്ലൊരു മല കേട്ടോ. ഇതിന്റെ ടോപ്പിൽ കയറി പോകണം. അപ്പൊ അതിന്റെ മണ്ടയ്ക്ക് അമ്പലം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ടാണ് ഇനി പോകുന്നത്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും നല്ല ഫേമസ് ആയിട്ട് രാജസ്ഥാനിലെ ഒരു
അമ്പലമാണിത്. ഓക്കേ, നമ്മളങ്ങനെ ലേക്ക് പിച്ചു അല്ലേ ആ മന്ദിരത്തിൻ്റെ അടുത്തോട്ട് പോകാം കേട്ടോ. അമ്പലത്തിൻ്റെ അടുത്തോട്ട് കുറച്ചുകൂടെ ദൂരമുണ്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വലിയൊരു മലയാണ്. എനിക്ക് തോന്നുന്നു ഈ മലയുടെ ടോപ്പിലായിട്ടായിരിക്കും ഈ അമ്പലം എന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയേക്കാണ് കേട്ടോ. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ തടാകം നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും. അതേപോലെ രാജസ്ഥാന ഈ ഒരു ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ മൊത്ത വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വെച്ച് നമ്മുടെ കമ്പനിയായ മൂന്ന് സുഹൃത്തുക്കളായിട്ടോ നമ്മുടെ ചാനലിലൊക്കെ അവർ നോക്കുന്നുണ്ട്. ചണ്ടി കേട്ടോ ഇത് ഇവിടെ വെച്ച് കണ്ടോ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഗോപു ഗോപു ഗോപാലൻ. ഓക്കെ, അപ്പൊ ഇതിന് ടോപ്പ് ചെയ്യുന്നിട്ടൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഈ ടോപ്പിക് കേട്ടോ, ആ ഒരു വ്യൂ നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. ഒരു രക്ഷയില്ല, അമ്മാതിരി വ്യൂ കേട്ടോ. രാജസ്ഥാൻ്റെ മൊത്തം വ്യൂ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് കാണാൻ പറ്റും. അതെ, താഴോട്ട് പോകട്ടോ. ഇവിടെ നല്ല ദൂരമുണ്ട്. അതിങ്ങനെ റൗണ്ട് ചെയ്ത് ഇതുവഴി പോകുന്നത്. അപ്പം നമ്മൾ ഒരുപാട് ദൂരം നടക്കേണ്ടതായിട്ട് വരും. അപ്പം നമുക്ക് ചെറുകെ ഇങ്ങനെ താഴോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും മുന്നോട്ട് നമ്മുടെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ രാജസ്ഥാനിലെ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, ഇത് തുടക്കം മാത്രമാണ്. ഇനി ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ, താങ്ക് യു.